ഇന്ന് വന്ന ഒരു രാവിലെ വന്നൊരു വാർത്തയായിരുന്നു കൊച്ചി നെട്ടൂർ കായലിൽ ഒരു പെൺകുട്ടിയെ കാണാതായി എന്നുള്ളത്. പ്ലസ് വൺ വിദ്യാർത്ഥി ഫിദയാണ് കാൽവഴുതി കായലിലേക്ക് വീണത്. മാലിന്യം തൂകാൻ വേണ്ടി പോയ സമയത്ത് കാൽവഴുതി വീണു. അപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടന്നു. ഇപ്പോൾ ഫിദയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള സങ്കടകരമായ വാർത്ത വരികയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേർന്നു. വിഷ്ണു, വളരെ സങ്കടകരമായ വാർത്തയാണ്. കാരണം ഈ കായലിൽ ഈ കുട്ടിയുടെ മരണം ഉണ്ടാകുമെന്ന് ആ വാർത്ത കണ്ടപ്പോഴും നമ്മളെപ്പോലെയുള്ള ആരും ആലോചിച്ചില്ല. പക്ഷേ രാവിലെ 6:30 എന്തോ നടന്ന സംഭവമല്ലേ? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? 10 മണിക്കൂർ നീണ്ട തെരച്ചിലിൽ നിരാശയാണ് ഫലമുണ്ടായത്. ഫിദയുടെ മൃതദേഹമാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ 6:00 നെട്ടൂരുള്ള കായലിന് സമീപം മാലിന്യം കളയാൻ വേണ്ടി ഫിദ എത്തിയത്. ഇവിടെ വെച്ച് തെന്നി കായലിലേക്ക് വീഴുകയായിരുന്നു. ഫിദയുടെ മാതാവടക്കം ഇത് കണ്ടിരുന്നു. അവൾ രക്ഷിക്കാൻ വിളിക്കുന്ന അടുത്തുള്ള ആളുകളെ വിളിക്കാൻ മാതാവ് പോയപ്പോഴാണ് ഫിദ ഒഴുകി കായലിലേക്ക് പോയത്. പിന്നീട് രാവിലെ NDRFഉം ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയിരുന്നില്ല. ഇന്ന് അല്പസമയം മുമ്പ് അവിടെ മത്സ്യബന്ധനത്തിലെത്തിയ വള്ളക്കാർക്കാണ് കുട്ടിയുടെ മൃതദേഹം ഈ കായലിന്റെ ഒത്ത നടുക്ക് നിന്ന് ലഭിച്ചത്. മൃതദേഹം കരക്കെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശേഷം ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്.